ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സിൽ നമ്മളോടൊപ്പം എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളത് വിഷ്ണുവാണ്. വിഷ്ണു, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. താങ്ക് യു. ഓക്കെ വിഷ്ണു, വിഷ്ണുവിന്റെ സ്ഥലം എവിടെയാണ്? എന്റെ സ്ഥലം ട്രിവാൻഡ്രം, നെയ്യാറ്റിൻകരയാണ്. ട്രിവാൻഡ്രം ആണ്. ഓക്കെ ഓക്കെ. അവോധയിൽ ഏത് കോഴ്സാണ് ചെയ്തിരുന്നത്? അവോധയില് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ആണ്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ആണ്. അപ്പം ഇപ്പം ഇന്റേൺഷിപ്പിലാണോ അതോ പ്ലേസ്ഡ് ആണോ? ഇല്ല, പ്ലേസ്ഡ് ആണ്. പ്ലേസ്ഡ് ആണ്. ഓക്കെ ഓക്കെ. കമ്പനി ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? എവിടെ പ്ലേസ്മെന്റ് കിട്ടിയിരിക്കുന്നത്? കമ്പനി എൻവയോൺമെന്റ് ഒക്കെ എങ്ങനെയുണ്ട്? സപ്പോർട്ടീവ് ആണോ? അതെ, വളരെ സപ്പോർട്ടീവ് ആണ്. ഓക്കെ ഓക്കെ. അപ്പം ഈ പി എച്ച് പി ഫുൾ സ്റ്റാക്ക്, പി എച്ച് പി ഫുൾ സ്റ്റാക്കിൽ വരുന്ന ഒരു ജോബ് എന്തൊക്കെയായിരിക്കും ഒന്ന് പറയാമോ? പി എച്ച് പി ഫുൾ സ്റ്റാക്കിൽ നമ്മൾ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് വരും, അല്ലെങ്കിൽ യു ഐ ഡെവലപ്പേഴ്സ് വരും, അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. ഞാൻ ഇപ്പോൾ ബാക്ക് എൻഡ് ഡെവലപ്പർ ആയിട്ട് ലെറാവൽ ഫ്രെയിംവർക്കിലാണ് കയറിയിരിക്കുന്നത്. ഓക്കെ. അപ്പം അവോധയെ പറ്റി എങ്ങനെ അറിഞ്ഞേ? അവോധയെ പറ്റി ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് അറിഞ്ഞത്. കേട്ടപ്പോഴത്തേക്കും ജോബ് കിട്ടിയതിന് ശേഷം ഫുൾ പേയ്മെന്റ് ചെയ്യാൻ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് കൂടുതൽ വിശ്വസിക്കാൻ പറ്റുമെന്ന് തോന്നി. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ട്രസ്റ്റ് വർത്തിയാണെന്ന് തോന്നി. അങ്ങനെയാണ് അവോധയിൽ ജോയിൻ ചെയ്തത്. അവോധയിലെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ബേസിക്സ് ക്ലാസ്? അതെ, ബേസിക്സ് തൊട്ടാണ് എല്ലാം പഠിപ്പിക്കുന്നത്. അവോധയിലെ ക്ലാസ് റെക്കോർഡ് ആണെങ്കിലും എല്ലാം മനസ്സിലുണ്ടാവുന്നതായിരുന്നു. പിന്നെ അവോധയുടെ ലൈവ് ഡൗട്ട് സെക്ഷൻ, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനും നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പം ലൈവ് സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു? ആ അതെ, എല്ലാം ഇല്ലെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉള്ളപ്പോൾ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ പി എച്ച് പി ഫുൾ സ്റ്റാക്കിന്റെ ഫുൾ ഒരു കരിക്കുലം അവോധ കവർ ചെയ്യുന്നുണ്ട്? അതെ. ഓക്കെ ഓക്കെ. ജാപ്പ് അറ്റൻഡ് ചെയ്തിരുന്നോ? അതെ, ജാപ്പ് തന്നെയാണ് വളരെ വലിയൊരു ഈ ജോബ് കിട്ടാൻ കാര്യം. എന്ന് വെച്ചാ നമ്മള് കൂടുതൽ കോൺഫിഡൻസ് കിട്ടാനും മോക്ക് ഇന്റർവ്യൂസ് ഒക്കെ കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടാണ്. ഓക്കെ ഓക്കെ. അപ്പൊ അവോധയുടെ പ്ലേസ്മെന്റ് സെല്ല് നല്ല രീതിയിൽ അസിസ്റ്റ് ചെയ്തിരുന്നോ? അതെ, തീർച്ചയായും. ഓക്കെ ഓക്കെ. ജാപ്പ് എത്ര തവണ അറ്റൻഡ് ചെയ്തായിരുന്നു? ജാപ്പ് ഞാനൊരു 3 weeks കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അതിൽ നിന്നൊരു എക്സ്പീരിയൻസ് എന്തുവായാലും? അതെ, അത് വലിയൊരു കോൺഫിഡൻസ് ആണ് തന്നത്. കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അവോധ ചൂസ് ചെയ്തിരിക്കുന്ന ന്യൂ കമേഴ്സ് ഉണ്ട്, അതായത് ഇപ്പൊ പി എച്ച് പി ഫുൾ സ്റ്റാക്ക് എന്ന കോഴ്സ് ചൂസ് ചെയ്യാനിരിക്കുന്ന ന്യൂ കമേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? അവോധയിൽ ചെയ്യുന്നത് വർക്കാണോ? അതെ, തീർച്ചയായും. അവോധയിൽ നിങ്ങൾക്ക് ധൈര്യമോട് ചേരാം. അവരുടെ ജാബ് സെക്ഷൻ നിങ്ങളെ വളരെയധികം കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ പൂർണ്ണമായും റെക്കമെൻഡ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. അപ്പം അവോധയുടെ 2800 എന്ന പേ ആഫ്റ്റർ പ്ലേസ്മെന്റ് പ്രൊസീജിയർ സ്ട്രൈക്ക് ചെയ്തിരുന്നു. 2800 ഈ കോഴ്സ് വർത്ത് ആയിരിക്കും എന്ന് തോന്നിയിരുന്നു ജോയിൻ ചെയ്തപ്പോ? അതെ, എനിക്ക് ഞാൻ ഫീഡ്ബാക്ക് കുറച്ച് നോക്കിയിരുന്നു അവരുടെ ഒക്കെ പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേക്കും എനിക്ക് വർത്ത് എന്ന് തോന്നിയോണ്ടാണ് ജോയിൻ ചെയ്തത്. ഇപ്പം എനിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. ഓക്കെ ഓക്കെ. അപ്പം വിഷ്ണു, ഓൾ ദി വെരി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്ക്. ഓക്കെ ഓക്കെ, താങ്ക് യു. മിനാർ ഫിലിം അക്കാഡമി എന്ന് പറഞ്ഞ ഒരു അക്കാഡമിയിലാണ്. എനിക്ക് SBI ക്യാപിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്പോളിറ്റീസ്.